ശരി ഓക്കെ അല്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ബൂത്തിലാണ്, സംഘടനാ പ്രവർത്തനത്തിലാണ്, അടിത്തട്ടിലാണ്. ഒരുപക്ഷേ സ്വാഭാവികമായി ഒരു ചിന്തയുണ്ടാകാം, ഇതെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, എന്തിനു വേണ്ടിയിട്ട് ഒരു ലൈവ് എന്നൊക്കെ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടാകാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ പോലും അറസ്റ്റ് ചെയ്ത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വലിയൊരു സംഭവം നിലനിൽക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ വളരെ സീരിയസ് ആയ പ്രസ്താവന നിലനിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് കോടതികൾ പോലും നീതിയെപ്പറ്റി ചോദിക്കാനില്ല എന്ന് പറയുന്ന വലിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച നിൽക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഈ സമയത്ത് എത്രമാത്രം ബി ജെ പി അവരുടെ പണക്കൊഴുപ്പും അവരുടെ സംഘടനാശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഈ കൊടിയും പിടിച്ച് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ മത്സരിച്ച കൈപ്പത്തി ചിഹ്നവും പിടിച്ച് നമ്മളിങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധമായും പ്രകടനമായും രാജ്യത്തിന് വേണ്ടിയും പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി നമ്മൾ തിരിച്ചു വരുന്നൊരു ദിവസം ഒരിക്കലും വിദൂരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏപ്രിൽ മാസം 26-ാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന് ജൂൺ മാസം 4-ാം തീയതി വോട്ടുകൾ എണ്ണി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. എനിക്ക് മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങളുടെയൊക്കെ ബൂത്താണ്, ചെറുപ്പക്കാരാണ്. പ്രിയപ്പെട്ട സുബി നെടിയിരിപ്പിൽ, പ്രിയപ്പെട്ട മിഥുൻ, പ്രിയപ്പെട്ട എൽബീസ്, പ്രിയപ്പെട്ട ശരത്, ഇതൊക്കെ നമ്മളുടെയൊക്കെ പ്രവർത്തകരാണ്. ഈ രാജ്യത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ കൊടിയും പിടിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഈ രാജ്യത്ത് നമ്മളുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുന്നവരും. ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ദിവസത്തിൽ സ്വാഭാവികമായും തളരേണ്ടതില്ല. സ്വാഭാവികമായും നമ്മൾ പ്രതിഷേധത്തിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണം. ജൂൺ മാസം മൂന്നാം തീയതി രാത്രി നീലാകാശത്ത് ഒരു പുതിയ നക്ഷത്രം, ത്രിവർണ നക്ഷത്രം ഉദയം ചെയ്യും. ആ ത്രിവർണ നക്ഷത്രം നമ്മളെ നോക്കി പറയും, നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ രാജകുമാരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന സമയം വിദൂരമല്ല എന്ന് പറഞ്ഞ് ശുഭസൂചന നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പ്രിയപ്പെട്ടവർക്ക് വേണ്ട. ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും. ഈ രാജ്യത്ത് ഭരണഘടനാ സംവിധാനങ്ങളെയും നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെയും ഒക്കെ എതിർക്കുന്ന NDA സംവിധാനത്തെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്ത് നിന്ന് പറഞ്ഞയക്കുന്ന നിമിഷം വിദൂരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശുഭപ്രതീക്ഷയോടുകൂടി വർക്ക് ചെയ്യണം, ശുഭപ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കണം. ഇന്നും ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇത് സുബി നെടിയിരിപ്പിൽ നമ്മുടെ 13-ാം വാർഡ് വലപ്പാട് പഞ്ചായത്തിലെ വലപ്പാട് മണ്ഡലത്തിലെ KM മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പാതിരാത്രിയിലും കഷ്ടപ്പെടുന്ന പ്രവർത്തകന്റെ ഈ ബൂത്തിലെ നേതാവിന്റെ പേരാണ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇത്തരത്തിൽ അതിന്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ശരത്താണ്. ശരത്തിന്റെ മാമനാണ് ഒരിക്കൽ ഈ വാർഡിൽ ഐതിഹാസികമായ വിജയമുണ്ടാക്കി ജയിച്ച വ്യക്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറുപ്പക്കാർ ഇപ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഈ കൊടിയും പിടിച്ച് ഈ പാതിരാത്രിയിൽ നിൽക്കുന്നത് ഒരു സംശയം വേണ്ട, മതേതരത്വവും ജനാധിപത്യവും പുലരുന്ന ഇന്ത്യ മഹാരാജ്യം
വീണ്ടും നിലനിൽക്കുന്നതിന് വേണ്ടി, ഭാരതത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പാതിരാത്രിയിൽ വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായി ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സുരേഷ് ഗോപിയും സുനിൽകുമാറും ഒക്കെ ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ കെ മുരളീധരൻ ജയിക്കുമോ എന്ന് പറയുന്ന സംശയം പലരും പങ്കുവെക്കേണ്ട ആവശ്യകത കൂടിയില്ല. കെ മുരളീധരൻ ലീഡർ കെ കരുണാകരന്റെ മകനാണ്. പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ മകൻ ലീഡർ കെ മുരളീധരനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ വരവേൽക്കുകയും ജയിക്കുകയും ചെയ്യും എന്ന് പറയുന്ന സത്യാവസ്ഥ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. യൂട്യൂബേഴ്സിനെ വെച്ച് കാശിറക്കി തൃശ്ശൂർ മണ്ഡലത്തെയൊക്കെ തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന ധാരണ ബി ജെ പി വെക്കുമ്പോൾ ഒരു കാരണവശാലും അത് സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ബി ജെ പി 3-ാം സ്ഥാനത്തും എൽ ഡി എഫ് 2-ാം സ്ഥാനത്തും 1-ാം സ്ഥാനത്ത് കെ മുരളീധരനും ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ വരുമെന്ന് വളരെ ശുഭപ്രതീക്ഷ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ജൂൺ മാസം 3-ാം തീയതി നീലാകാശത്ത്, നമ്മുടെ ആകാശത്തിന്റെ ഏറ്റവും അറ്റത്ത് ഒരു ശുഭനക്ഷത്രം ഉദയം ചെയ്യും. ഇന്ദ്രനീല പൊൻപതാകയും ത്രിവർണ പതാകയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ത്രിവർണ നക്ഷത്രം ഉദയം ചെയ്യും. ആ ത്രിവർണ നക്ഷത്രം നമ്മളെ നോക്കി പറയും, ഇതാ നാളെയാണ് ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ത്യ മഹാരാജ്യത്ത് പ്രിയപ്പെട്ടവരെ അധികാരത്തിലെത്തും. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ മതേതരത്വവും വീണ്ടെടുക്കും. ശുഭപ്രതീക്ഷയോടുകൂടി വർക്ക് ചെയ്യണം. ഉറങ്ങാതെ, നല്ല വെയിലാണ്, നല്ല ചൂടാണ്, പക്ഷെ ഉറങ്ങാതെ പ്രവർത്തിക്കണം, വെയിലത്തും പ്രവർത്തിക്കണം. രാഹുൽ ഗാന്ധി 4,000-5,000 കിലോമീറ്റർ നടന്നെങ്കിൽ ഒരു മാസക്കാലം പ്രവർത്തിക്കാൻ നമ്മൾ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം, നമ്മൾ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വരണം, ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരണം, ഇന്ത്യ മുന്നണി മുന്നോട്ട് വരണം. അതുകൊണ്ട് ബി ജെ പി തന്നെയാണ് ആദ്യത്തെ ശത്രു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ ശക്തി ചേരണം, അണിചേരണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ പാതിരാത്രിയിൽ വന്ന് ലൈവ് ചെയ്യുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, നിയമസഭയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, മുൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ്. വേണമെങ്കിൽ നമുക്കൊക്കെ വീട്ടിലിരുന്നിട്ട് വേണമെങ്കിൽ പറയാം, ഓ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പറയുന്നത് നമ്മളൊക്കെ തെരുവിൽ വരണം, കൊടി കെട്ടാനും പ്രവർത്തിക്കാനും റോട്ടിലെഴുതാനും മൈദ കുറുക്കാനും ഒക്കെയായി പ്രവർത്തനത്തിന് വേണ്ടി അടിത്തട്ടിൽ വന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് ഈ ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനത്തോടു കൂടി കാണാം ഇത് കാണുന്ന കേരളത്തിലെ മുഴുവൻ നമ്മളുടെ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു സംശയം വേണ്ട, നമ്മൾ തിരിച്ചു വരും, നമ്മൾ മുന്നോട്ട് പോകും. കെ മുരളീധരൻ തൃശ്ശൂരിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി എം പി ആയി വരും. തൃശ്ശൂരിന്റെ നഗരങ്ങളെയും തൃശ്ശൂർ റൗണ്ടിനെയും തേക്കിൻകാട് മൈതാനത്തും കൊടിവെച്ച കാറിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ ലീഡർ കെ കരുണാകരന്റെ മകൻ എം പി ആയി വന്നിറങ്ങും. തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ പ്രിയപ്പെട്ട കെ മുരളീധരൻ ജയിച്ചു വരും. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചു വരും. ഏറെ പ്രിയങ്കരനായിട്ടുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചു വരും. പ്രിയപ്പെട്ട ഹൈബി ഈഡൻ എറണാകുളത്ത് ജയിച്ചു വരും. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് ജയിച്ചു വരും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ജയിച്ചു വരും. നമ്മളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ജയിച്ചു വന്ന് ജൂൺ മാസം 4-ാം തീയതി 20-ൽ 20 സീറ്റും ആർ എസ് പി കൊല്ലത്ത് നിന്ന് മുകേഷിനെ മലർത്തിയടിച്ച് ആർ എസ് പിയുടെ നേതാവ്, ഇനി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായ ആർ എസ് പിയുടെ നേതാവ്, ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ പാർലമെന്റേറിയനായി മുദ്രകുത്തപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ ജയിച്ചു വരും. പ്രിയപ്പെട്ട രണ്ട് ലീഗിന്റെ എം പിമാർ, മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ നമ്മളുടെ എം പിമാർ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് നിന്ന് നമ്മുടെ രാഘവേട്ടൻ എം പി ആയി തുടരും. അങ്ങനെ എല്ലാവരും ജയിച്ചു വരുന്ന ജൂൺ മാസം 4-ാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പണ്ട് യു പി എ തിരിച്ചു വന്നതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്ന ശുഭപ്രതീക്ഷയിൽ പ്രവർത്തിക്കണം. ഈ കൈപ്പത്തി ചിഹ്നം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉയർത്തിപ്പിടിച്ച കൈപ്പത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമാണ്. അശാന്തമായ നിലപാടുകളുള്ള ഈ രാജ്യത്ത് സി എ എ ഈ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പാതിരാത്രിയിലും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഡൽഹിയിലും സുപ്രീം കോടതിയുടെ പരിസരത്തും സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയുമായി
തെരുവിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വരുന്നത്, ചെറുപ്പക്കാർ തന്നെയാണ് ഈ രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുക. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പരിചയപ്പെടുന്ന ശരത്തും സുബിച്ചേട്ടനും ഒക്കെ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്യുന്നവരാണ്. നമുക്ക് മുന്നോട്ട് വരണം, നമുക്ക് ജയിക്കണം, നമുക്ക് മുന്നോട്ട് വരണം. ഈ രാജ്യത്ത് വിധംസക ശക്തികളെ പുറത്താക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം. പണ്ട് ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു സംശയം വേണ്ട. ഈ രാജ്യത്തിന്റെ ക്ഷുദ്രശക്തികളായ RSS-നെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന ദിവസം വിദൂരമല്ല. ഏപ്രിൽ മാസം 26-ാം തീയതി വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വർക്ക് ചെയ്തതിനു ശേഷം ജൂൺ മാസം 3-ാം തീയതി പ്രാർത്ഥിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ജൂൺ മാസം 4-ാം തീയതി വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധിയുടെ മകൻ, അച്ഛൻ നഷ്ടപ്പെട്ട രാജീവ് ഗാന്ധിയുടെ മകൻ, മുത്തശ്ശി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, ഈ രാജ്യത്ത് നെഹ്റുവിന്റെ പൗത്രൻ, ഈ രാജ്യത്ത് അധികാരത്തിന്റെ കസേരയിലേക്ക് നടന്നെടുത്ത് RSS-നെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന സമയം വിദൂരമല്ല എന്ന് ഒരിക്കൽ കൂടി ലൈവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു വരണം, തിരിച്ചു വരാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങണം, വെയിലത്തിറങ്ങണം, രാത്രിയിലിറങ്ങണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, മൈദ കുറുക്കണം, പോസ്റ്റർ ഒട്ടണം, കൊടി കെട്ടണം, തെരുവിലുണ്ടാകണം, സമരസജ്ജമായി മുന്നോട്ടിറക്കണം. ഒരു ഈടിക്ക് മുമ്പിലും കീഴടങ്ങാൻ തയ്യാറല്ല. ഒരു ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് മുമ്പിലും കീഴടങ്ങാൻ തയ്യാറല്ല. നമ്മൾ മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 200-300 വർഷക്കാലം ഈ രാജ്യത്ത് പീരങ്കികളും ഈ രാജ്യത്ത് വലിയ സംവിധാനങ്ങളുമായി വന്ന ബ്രിട്ടീഷുകാരനെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്താണ് വെറും 100 വർഷക്കാലം മാത്രം പാരമ്പര്യമുള്ള RSS-നെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന കാലം വിദൂരമല്ല എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. രാജ്യത്ത് വർഗീയത പുലമ്പിയവരാണ്, പള്ളി പൊളിച്ചവരാണ്, രാജ്യത്ത് രഥമുരുട്ടിയവരാണ്, രാജ്യത്ത് മുസൽമാനെയും ക്രൈസ്തവനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരാണ്, മണിപ്പൂരിൽ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്, ഗുജറാത്തിൽ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അവരെയൊന്നും ഈ രാജ്യത്ത് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിവസമായിരിക്കണം ജൂൺ മാസം 4-ാം തീയതിയും ഏപ്രിൽ മാസം 26-ാം തീയതിയും. പൗരത്വ ഭേദഗതി നിയമത്തിൽ ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന് വരുന്നവർക്കൊക്കെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷിയ മുസ്ലിങ്ങൾക്കും റോഹിംഗ്യനുകൾക്കും അതുപോലെ തന്നെ അഹമ്മദിയ മുസ്ലിങ്ങൾക്കുമൊക്കെ ഇല്ലാത്ത, അതുപോലെ തന്നെ സിംഗിളർക്കും തമിഴർക്കും ഒന്നുമില്ലാത്ത ന്യൂനപക്ഷ വിധേയത്വം കൊടുത്ത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെങ്കിൽ രാജ്യത്ത് സമരസജ്ജമായ യുവത്വം മുന്നോട്ട് വരണം. ഒരു സംശയം വേണ്ട, ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു കാലം നിൽക്കുന്ന ഒന്ന് മാത്രമാണ്. ആ ജീവിതത്തിൽ ഈ കൊടി പിടിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ച്, രാജ്യത്ത് ബ്രിട്ടീഷുകാരനെ എതിർത്ത് ഈ കൊടി പിടിച്ച് മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ രാത്രിയിലും ലൈവിൽ വന്ന് പറയുന്നത് സമരസജ്ജമായി ശിരസ് നിവർത്തിപ്പിടിച്ച്, നട്ടല് നിവർത്തിപ്പിടിച്ച്, ഉജ്ജ്വലമായ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കണം. ആ സാധിക്കുന്ന ദിവസം ജൂൺ മാസം 4-ാം തീയതി. അതിന്റെ റിസൾട്ട് നമ്മളെ തേടിയെത്തും. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുമെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന് വേണ്ടി, ഈ രാജ്യത്ത് RSS-നെ തുരത്തിയെറിയുന്ന ദിവസത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുവാൻ ഭാന്താവിലേക്ക്, പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത്, ഇപ്പോഴേ ഇറങ്ങണം. നമുക്കൊക്കെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സമയക്കുറവും ഒക്കെയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ പേരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം രാജ്യമായി നിലനിൽക്കണമെങ്കിൽ, മതേതരത്വവും ജനാധിപത്യവും പുലരണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ മാത്രമാണ് രക്ഷ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് രക്ഷ. നെഹ്റുവിന്റെ പിൻഗാമികൾ, മഹാത്മാഗാന്ധിയുടെ പിൻഗാമികൾ, പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും പിൻഗാമികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരുടെ വീര്യം, ആ കോൺഗ്രസ്സുകാരുടെ പോരാട്ട വീര്യം തെരുവിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാനും ആത്മാർത്ഥമായിട്ട് ഈ സമയത്തെ ഉപയോഗിക്കുവാനും നിലനിൽക്കുകയാണ്. വെയില് വകവെക്കരുത്, രാത്രി വകവെക്കരുത്, ഊടും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ശരോ ഇപ്പോഴും കൊടികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരത്ത് എന്നാണ് പേര്, നമ്മുടെ ചങ്ക് ബ്രോയാണ്, നമ്മുടെ ബൂത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ
ഒരു ഉദാഹരണമായിട്ടെടുക്കാൻ ഒരു ഒരു എന്താ പറയുക, വലിയ വിഷമത്തോടു കൂടിയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് സംഘപരിവാറിൻ്റെ ശക്തികൾ സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഭരണഘടനാപരമായും ഒക്കെ നമ്മളെ എതിർക്കാൻ ഉപയോഗിക്കുമ്പോൾ, നമ്മളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ, നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ സമ്പാദിച്ച് കോൺഗ്രസിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാനിവിടെ CPMനെയും CPIയെ കുറിച്ചും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. കാരണം അവർ നമ്മളുടെ എതിരാളികളാണ് എന്ന് വിശ്വസിക്കുന്നു പോലും ഇല്ല. കാരണം അവർ കേരളത്തിൽ ആകെ 16 സീറ്റിൽ മത്സരിച്ച് 3 സീറ്റിൽ ഒക്കെ, ചില സർവകളിൽ പോലും 3 സീറ്റിൽ വിജയസാധ്യത പറയുമ്പോൾ കേരളത്തിൽ 1 സീറ്റിൽ പോലും വിജയസാധ്യത ഇല്ല എന്ന് നിൽക്കെ, നമ്മുടെ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് വെച്ചും കൊടി വെച്ചും വോട്ട് പിടിക്കുമ്പോൾ അവരെ നമുക്ക് ശത്രുക്കളായി ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട ആവശ്യകതയില്ല. പക്ഷേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വെള്ളക്കരം കൂട്ടി, വൈദ്യുതിക്കരം കൂട്ടി, ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച്, ഇന്നോവ കാർണിവൽ കാറിൽ സഞ്ചരിച്ച്, കിയ കാർണിവൽ കാറിൽ സഞ്ചരിച്ച് അങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ മുഖ്യ എതിരാളികൾ BJPയും RSSയുമാണ്. RSSനെയും BJPയെയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് കെട്ടിക്കണം. 2019 കാലഘട്ടം മറക്കരുത്. പുൽവാമയിൽ മാർച്ച് മാസത്തിൽ അക്രമം നടക്കുമ്പോൾ 42 സൈനികർ വീണ്, പിടഞ്ഞു വീണ്, വെടിയുണ്ടകളേറ്റ് മരിക്കുമ്പോൾ, അതുപോലെ തന്നെ ബോംബ് വെച്ച് അവർ കൊല്ലപ്പെടുമ്പോൾ പാകിസ്ഥാനാണ് മുഴുവൻ അപരാധികളുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം മുഴക്കി അതിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലയിലിട്ടവർ ഏപ്രിൽ മാസത്തിൽ ഇലക്ഷന് വേണ്ടി അവിടുത്തെ കമ്പനിയിൽ നിന്ന് 138 കോടി രൂപ മേടിച്ച് വഞ്ചിച്ചവരാണ് ഇവരെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കോട്ട് ഇറ്റലിയുടെ, ഷൂസ് അമേരിക്കയുടെ, ഗ്ലാസ് സ്വിറ്റ്സർലാൻഡിൻ്റെ, വാച്ച് ബ്രിട്ടന്റെ ഒക്കെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഗംഗയിൽ കുളിച്ച് ചന്ദനം തൊട്ട് രാമക്ഷേത്രം ഉദ്ഘാടനം നടത്തിയ ആള് തന്നെ മുഖ്യ പുരോഹിതനായി, പിന്നെ അതുപോലെ തന്നെ ഈ രാജ്യത്ത് വർഗീയപരമായ ചിന്താഗതികൾക്ക് വേദിയൊരുക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് പെട്രോളിൻ്റെ വില 110 ആണ്. ഈ രാജ്യത്ത് ഗ്യാസിൻ്റെ വില 1050 ആണ്. ഈ രാജ്യത്ത് തക്കാളിക്ക് പോലും ഗോദ്രേജ് പൂട്ടിടേണ്ട ഗതികേടുണ്ടായ ഒരു സംസ്ഥാനത്തും രാജ്യത്തുമാണ് നമ്മൾ നിൽക്കുന്നത്. ആളോഹരി ദാരിദ്ര്യ സൂചനയിൽ, പട്ടികയിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പിന്നിലേക്ക് പോയ രാജ്യമായി ഇന്ത്യ മഹാരാജ്യം അധപ്പതിച്ചിരിക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്നുകൂടി കേൾക്കണം, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യ ദേശീയ പതാക നൽകിയത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്ത് ദേശീയ ഗാനം നൽകിയത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്ത് ഹരിത വിപ്ലവം തീർത്തത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്ത് വിത്ത് കൊടുത്തതും വളം കൊടുത്തതും കോൺഗ്രസ്സാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ്സാണ്. രാജ്യത്തിന് ഭരണഘടന കൊടുത്തത് കോൺഗ്രസ്സാണ്. ഈ രാജ്യത്ത് തൊഴിൽ നിയമങ്ങളും തൊഴിലും കൊടുത്തത് കോൺഗ്രസ്സാണ്. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ്സാണ്. രാജ്യത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. വിസ പ്രോസസ്സിംഗ് ഉണ്ടാക്കി മറ്റ് പുറം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ചെറുപ്പക്കാരെ പറഞ്ഞയച്ചത് കോൺഗ്രസ്സാണ്. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യമുയർത്തി ഉത്തർപ്രദേശിലെ തെരുവുകളിൽ ഭക്ഷണം കൊടുത്തത് നമ്മളാണ്. ഉച്ചയ്ക്ക് ഉച്ചക്കഞ്ഞി കൊടുത്തത് നമ്മളാണ്. 14 വയസ്സുള്ള കുട്ടികൾക്ക് സർവവും സാർവത്രികമായ വിദ്യാഭ്യാസ സൗജന്യമായി കൊടുത്തത് നമ്മളാണ്. 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശം കൊടുത്തത് നമ്മളാണ്. എയിംസ് സ്ഥാപിച്ചത് നമ്മളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ്. ബക്രാനങ്കൽ അണക്കെട്ടുണ്ടാക്കിയത് നമ്മളാണ്. ഹിരാക്കുഡ് അണക്കെട്ടുണ്ടാക്കിയത് നമ്മളാണ്. തുമ്പയുണ്ടാക്കിയത് നമ്മളാണ്. സ്പേസിലേക്ക് ആളുകളെ വിട്ടത് നമ്മളാണ്. ഈ രാജ്യത്ത് 15 ലക്ഷം തരുമെന്ന് പറഞ്ഞവരുടെ മുമ്പേ നെഞ്ച് നിവർത്തിപ്പിടിച്ച്, നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് രാജ്യത്ത്, ഈ രാജ്യത്ത് സാമ്പത്തിക ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായപ്പോൾ, രോഗരാജ്യങ്ങൾ പോലും പിന്നിലേക്ക് പോയപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇത് പിടിച്ചു നിർത്തിയവർ നമ്മളാണ്. ഈ രാജ്യത്ത് KR നാരായണനെയും ഈ രാജ്യത്ത് പ്രിയപ്പെട്ട ഒട്ടനവധി ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെയും മീര സ്പീക്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട വനിതയെയും സൃഷ്ടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജ്യത്ത് നമ്മളൊരു തീരുമാനമെടുക്കണം. ഒരു നരേന്ദ്രമോദിക്കും ഒരു അമിത്ഷായുടെയും കയ്യിൽ അകപ്പെട്ടു പോകുന്നവരും പേടിക്കുന്നവരും പലരും വിട്ടുപോയിട്ടുണ്ടാകാം. ED യെ പേടിച്ച്,
കക്ഷത്തിൽ കനമുള്ളവർ, കക്ഷത്തിൽ പേടിയുള്ളവർ, അരക്കെട്ടിൽ കാശ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളവർ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പേടിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഈ രാജ്യത്ത് ഭയപ്പെടുന്നവരൊക്കെ ബി ജെ പിയിലേക്ക് പോയിക്കോട്ടെ, ഈ രാജ്യത്ത് ഭയപ്പെടാത്തൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ പേരാണ് ത്രിവർണ പതാക നെഞ്ചോട് ചേർത്ത് നിർത്തിയ തന്റെ അംഗരക്ഷകർ സിഖുകാരാണ് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തന്റെ സിഖുകാരായ അംഗരക്ഷകരെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യത്ത് ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവരെ മാറ്റില്ല എന്ന് പറഞ്ഞൊരു വനിതയുണ്ടായിരുന്നു. ആ വനിതയുടെ പേര് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി എന്നാണ്. ആ വനിത വെടിയേറ്റ്, ഗർഭപാത്രത്തിലേക്ക് വെടിയേറ്റ്, അടിവയറ്റിലേക്ക് വെടിയേറ്റ് മരിക്കേണ്ടി വന്നപ്പോൾ പോലും ഈ രാജ്യത്ത് രക്തമൊഴുകിയപ്പോൾ പോലും പ്രിയപ്പെട്ടവരെ മതേതരത്വത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സി എ എ നടപ്പിലാക്കി, എൻ ആർ സി നടപ്പിലാക്കി, ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് വരുമ്പോൾ അവരെ എതിർക്കാനുള്ള കപ്പാസിറ്റിയും കാലിവറും ശേഷിയുമുള്ളവരാണ് നമ്മൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്നാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പ്രാധാന്യമർഹിക്കുന്നവർ. പ്രിയപ്പെട്ട അമിത്ഷാ, ഈ രാജ്യത്ത് ജനങ്ങൾ തന്നെയാണ് പ്രാധാന്യമർഹിക്കുന്നവർ. നിങ്ങൾ എത്രയൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ ആട്ടിയെടുക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പാതിരാത്രികളും പുലർച്ചെയും അറസ്റ്റ് ഉണ്ടായാലും ഒരു സംശയം വേണ്ട, നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കാൻ തന്നെയാണ് ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാരുടെ, ഈ രാജ്യത്തിന്റെ പ്രവർത്തകരുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ല. പാതിരാത്രിയിലും പുലർച്ചയിലും നമ്മളെപ്പോലുള്ളവർ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ രാജ്യത്ത് നിങ്ങളോട് പ്രതിരോധം നിർക്കും, ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്യും, നിങ്ങളുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും. ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി പറയുന്നെന്താ, ഒരു ചായക്കടക്കാരനെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കി. ആ പ്രധാനമന്ത്രിയാക്കാൻ കാരണം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് കൊണ്ടാണ്, ഈ രാജ്യത്ത് നെഹ്റു ജീവിച്ചിരുന്നത് കൊണ്ടാണ്. ഈ രാജ്യത്ത് കോൺഗ്രസിന് തീരുമാനിക്കാമായിരുന്നു, ഒരു ഭരണഘടനയും വേണ്ട, ഒരു തീരുമാനവും വേണ്ട. റഷ്യയിൽ ഗോർബച്ചേവും സ്റ്റാലിനും ഒക്കെ തീരുമാനിച്ചതുപോലെ, മാവോസത്തും ചൈനയിൽ തീരുമാനിച്ചതുപോലെ ഞങ്ങൾക്കൊക്കെ തീരുമാനിക്കാമായിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ തീരുമാനിച്ചതുപോലെ, മുസോളിനി ഇറ്റലിയിൽ തീരുമാനിച്ചതുപോലെ ഞങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നു, കോൺഗ്രസിന് തീരുമാനിക്കാമായിരുന്നു. 6 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഞങ്ങളുടെ ഭരണത്തിൽ, നമ്മളുടെ ഭരണത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ യശസ്സിനാണ് നേതൃത്വം കൊടുത്തത്. ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അധികാരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ അടിക്കാനും അടിച്ചേൽപ്പിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് പ്രിയപ്പെട്ട നരേന്ദ്രമോദിയും അമിത്ഷായും മനസ്സിലാക്കണമെന്ന് തന്നെയാണ് ഈ പാതിരാത്രിയിലും പറയാനുള്ളത്. പാതിരാത്രിയിലും സൂര്യൻ ഉദിക്കില്ലെങ്കിലും പുലർച്ചെ സൂര്യൻ ഉദിക്കുമെന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയും പിടിച്ച് പാതിരാത്രിയിലും ചെറുപ്പക്കാരും വെയിലത്തും ചെറുപ്പക്കാരും പ്രവർത്തന നിരതമാകട്ടെ, തെരുവുകൾ സമരസജ്ജമാകട്ടെ, തെരുവിലേക്കിറങ്ങട്ടെ, ജയിലറുകൾ നിറയട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയം വേണ്ട, ഈ പാതിരാത്രിയിലും പറയുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം പുലരും, ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വം പുലരും, ഇന്ത്യ മഹാരാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പ്രിയപ്പെട്ടവരെ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് കെ മുരളീധരൻ ഒരു ബി ജെ പിക്കും അടിയറവ് പറയില്ല എന്ന് പറഞ്ഞ് തൃശൂരിൽ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് സി പി എമ്മിന്റെ വലിയ സ്ഥാനാർത്ഥി എന്നവർ വിശേഷിപ്പിക്കപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ഞങ്ങളുടെ തുരുപ്പ് ചീട്ടിനെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നത്, ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ കേരളത്തിന്റെ കണ്ണൂരിൽ മത്സരിക്കുന്നത്, കേരളത്തിൽ നിന്ന് തന്നെയാണ് വഴികാട്ടികളായി പ്രവർത്തിക്കുന്നത്. വയനാട് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ച് അവിടെ ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ, ഈ രാജ്യത്ത് നമ്മൾ ജയിച്ചു വരുമ്പോൾ രാജ്യത്ത് പുതിയ താരോദയമുണ്ടാകും, പുതിയ നക്ഷത്രം ജൂൺ മാസം 3-ാം തീയതിയുടെ നീലാകാശത്ത് ത്രിവർണ നക്ഷത്രമായി ഉദയം ചെയ്ത് 4-ാം തീയതിയുടെ ശുഭസൂചന ഇന്ത്യ മഹാരാജ്യത്ത് നൽകും. നമ്മൾ തിരിച്ചു വരും, നമ്മൾ അധികാരത്തിൽ വരും, ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കട്ടെ,
ഇന്ത്യ മുന്നണി ജയിക്കട്ടെ. അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാതിരാത്രിയിലും പ്രവർത്തന നിരതമാകട്ടെ, പാതിരാത്രിയിലും ജ്വലിക്കുന്ന സമരമായിട്ട് മുന്നോട്ട് വരട്ടെ. ഈ വെയിലത്തും പ്രവർത്തിക്കാൻ നമ്മൾ മുന്നോട്ട് വരട്ടെ. ഒരു സംശയം വേണ്ട, രാജ്യത്ത് മതേതരത്വം പുലരും, രാജ്യത്ത് നീതി പുലരും. ഹിറ്റ്ലർ പോയിട്ടുണ്ട്, മുസോളിനി പോയിട്ടുണ്ട്, ഗദ്ദാഫി പോയിട്ടുണ്ട്. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്തെറിയപ്പെടുന്ന കാലഘട്ടം വിദൂരമല്ല എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മദർ തെരേസയെ മതപരിവർത്തനവാദിയാക്കിയവർ, ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകരിച്ചവർ, ഗുജറാത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ, ബാബറി മസ്ജിദിന്റെ വെള്ളക്കൽ മിനാരങ്ങൾ തകർത്ത് കളഞ്ഞവർ, മണിപ്പൂരിൽ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ, ഈ രാജ്യത്തെ ചുട്ടുകരിച്ചവർ, ഇഹ്സാൻ ഹസ്രി എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ എം പിയെ പച്ചയ്ക്ക് ചുട്ടുകരിച്ചവർ, സഞ്ജയ് ഭട്ടിനെ ജയിലിലേക്ക് അയച്ചവർ, ടെസ്റ്റ് അസത്വാദിനെ ജയിലിലേക്ക് അയച്ചവർ, കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും പൻസാരിയെയും കൊന്നുകളഞ്ഞവർ, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളിൽ ഒരു നേവി ഉദ്യോഗസ്ഥന്റെ വാപ്പ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന ആട്ടിറച്ചിയെ ഇവിടെ പോത്തിറച്ചിയായി ചിത്രീകരിച്ച് പട്ടാപ്പകൽ ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ കൊന്നുകളഞ്ഞവന് മുമ്പിൽ നമ്മൾ വീണു കൊടുക്കണമോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം കഴിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി സവർക്കർക്ക് പൂജ ചെയ്ത് ഈ രാജ്യത്തിന്റെ പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരനായിരുന്ന മഹാത്മാഗാന്ധിയെ കൊന്നുകളയാൻ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്ന സവർക്കർക്ക് വേണ്ടി നീതി പുസ്തകത്തിന് വേണ്ടി പാടുമ്പോൾ നരേന്ദ്രമോദിയെ എതിർക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് വരണം. ഒരു സംശയം നമുക്ക് വേണ്ട, ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുന്ന നാൾ വഴികൾ വിദൂരമല്ല. എത്രയേറെ പണം ഉപയോഗിച്ചും ഇലക്ട്രൽ ബോർഡിൽ 10,000,000,000 കോടികൾ ഉപയോഗിച്ചുകൊണ്ടും ഈ രാജ്യത്ത് നമ്മളെ എതിർത്തു കൊള്ളട്ടെ. 10 പൈസ പോലും നമ്മളിൽ ഇല്ലാതിരിക്കട്ടെ. കോടതികൾ എതിർക്കട്ടെ, ചെലമേശ്വറും ജഡ്ജികളും ഒന്ന് പുറത്തേക്ക് പറയട്ടെ. ഇവിടെ RSS നേതൃത്വം കൊടുക്കുന്നവർ തന്നെയാണ് കോടതികൾ ഭരിക്കുന്നു എന്ന് പറയട്ടെ. ജസ്റ്റിസ് ലോയ കൊല്ലപ്പെടുമ്പോൾ ഗൗരി ലങ്കേഷും പൻസാരിയും കൽബുർഗിയും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വ ശക്തികൾ പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ പ്രിയപ്പെട്ട പെരുമാൾ മുരുകന്റെ എഴുത്തു നിർത്തുമ്പോൾ, എം ഹുസൈനെ നാട് കടത്തുമ്പോൾ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയണം. ആ മുന്നോട്ട് വരുന്നത് നരേന്ദ്രമോദിക്ക് മുമ്പിൽ അഭയം പ്രാപിക്കാതെ, നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്ക് പോകാതെ, നരേന്ദ്രമോദിക്ക് മുന്നിൽ നിന്ന് ചങ്കുറപ്പോടുകൂടി എല്ലാ RSS-കാരോടും വിളിച്ചു പറയാൻ കഴിയാം, ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഇന്ദിരാഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജീവ് ഗാന്ധിയുടെയും പിന്തുണമുറക്കാരാണ് എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയാൻ നമുക്ക് കഴിഞ്ഞ് 4 ജൂൺ അധികാരത്തിലേക്ക് വരുമ്പോൾ അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വരും. ഈ രാജ്യത്ത് മതേതരത്വ രാജ്യമായി പ്രഖ്യാപിക്കുന്നു, ഈ രാജ്യത്ത് ത്രിവർണ പതാക പാടുമെന്നും, ഈ രാജ്യത്ത് ത്രിവർണ പതാക പറക്കുമെന്നും, ഈ രാജ്യത്ത് RSS-നെ ഒഴിവാക്കുമെന്നും പറയുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം 4 തന്നെ ഉണ്ടാകും. അന്ന് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുന്ന ശുഭപ്രതീക്ഷയും ശുഭദിനവുമായി. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാം, ഉറങ്ങാതിരിക്കട്ടെ, വെയിലത്തിരിക്കട്ടെ, പ്രവർത്തിക്കട്ടെ. കേരളത്തിൽ 20 സീറ്റും നേടി തൃശൂരിൽ നിന്ന് കെ മുരളീധരനും, പ്രിയപ്പെട്ട KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും, പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചിഹ്നങ്ങളിൽ ജയിച്ചു വന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്തു പകരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ലൈവ് കുറച്ച് ദീർഘിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഒരു വിശ്രമമില്ലാതെ അടിത്തട്ടിൽ പ്രവർത്തനത്തിലാണ്, മറ്റൊന്നും ആഗ്രഹമില്ലാതെ അടിത്തട്ടിൽ പ്രവർത്തനത്തിലാണ്, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഒരു പ്രവർത്തകനായി നിൽക്കണമെന്നും പറയുന്ന ഏറ്റവും വലിയ ആഗ്രഹം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും മാറാൻ കഴിയട്ടെ. 4,000+ കിലോമീറ്റർ വെയിലത്തും മഴയത്തും സഞ്ചരിച്ച പ്രിയപ്പെട്ട മതേതരത്വത്തിന്റെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്, ജയ് രാഹുൽ ഗാന്ധി.